ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു നാല് മണി പലഹാരമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് പഴം, തേങ്ങ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ചേലക്കായ. അപ്പോൾ ഇത് നമ്മുടെ ഉന്നക്കായ റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴമാണെന്നുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയ ശേഷം തോര് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന കറുത്ത നാരൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് എന്നിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യിലേക്ക് നമുക്ക് ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും പൊടി പൊടിച്ചത് അതുകൂടി ചേർത്തൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം. പഴം നമ്മൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് കയ്യിൽ പരത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പരത്ത് വെച്ച ആ ഒരു മിക്സ്ചർ നമുക്കിതിൽ ചേർത്തിട്ട് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നീളത്തിലുള്ള ഷേപ്പിലാണ് നമ്മൾ ഉന്നക്കായ്ക്ക് കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് നമുക്ക് ബാക്കിയെല്ലാം കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയ ശേഷം അതിലിട്ടിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കുക്കായ സാധനമാണ്, പുറം ഭാഗം മാത്രം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ ഉന്നക്കായോട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.